നമസ്കാരം. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ രാമകഥ പറയുന്നത് ശിവൻ പാർവതിയുടെ രൂപത്തിൽ കൂടിയാണ്. അതായത് ശാരിക പൈതൽ ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് രാമകഥ നമുക്ക് സംവേദനം ചെയ്യുന്നത്. എന്തിനാണ് ഉമാമഹേശ്വര സംവാദം എന്ന മട്ടിൽ എഴുത്തച്ഛൻ പുനർരചന നടത്തിയത്? അത്യന്തം രഹസ്യമെന്ന് പ്രഖ്യാപിക്കുന്ന ഈ കഥ മൃത്യുശാസന പ്രോക്തമെന്നാണ് എഴുത്തച്ഛൻ അവകാശപ്പെടുന്നത്. മൃത്യുശാസനം നിന്നാൽ മൃത്യുവിനെ ജയിച്ചവനെന്നാണ്. അതുകൊണ്ട് തന്നെ മുക്തി ലഭിക്കുന്ന ഈ കഥ പറയുവാൻ മറ്റാരെക്കാളും യോഗ്യത ഭഗവാൻ ശിവന് തന്നെയാണ്. വായനക്കാരനോട് അഥവാ കേൾവിക്കാരനോട് ഒരു ആവശ്യമായാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളി. അത്യന്തം ഭക്തിപൂർവം മാത്രമാണ് ഈ കഥ കേൾക്കുവാനും പാരായണം ചെയ്യുവാനും നിർദ്ദേശിക്കുന്നത്. എന്തിനാണ് ഭക്തിപൂർവം ഈ ഒരു കാര്യം ചെയ്യുന്നത്? ഭക്തി നമുക്ക് ശ്രദ്ധ വർദ്ധിപ്പിക്കും. ആ ശ്രദ്ധ രാമായണ കഥയുടെ തത്വബോധം ഉണ്ടാകുവാൻ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ഭക്തി ഈ കൃതിക്ക് ആഭരണമാണ്. ഭാരതീയ തത്വശാസ്ത്രങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഭക്തിയുടെ സുഗോഷ്മളതയിൽ അവതരിപ്പിക്കുന്നു. എഴുത്തച്ഛനിത് വളരെ സമൃദ്ധമായി കൃതിയിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. കാവ്യം സുഖേയം കഥ രാഘവീയം, കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്ന് വള്ളത്തോൾ പാടിയത് വെറുതെയല്ല. എന്തിന് ഞാൻ രാമായണം വായിക്കണം, എന്തിന് ഞാൻ രാമകഥ കേൾക്കണം എന്ന് ചിന്തിക്കുന്നവർക്കും കൃത്യമായ മറുപടി രാമായണം നൽകുന്നുണ്ട്. മുക്തി വേണ്ടവർക്ക് മുക്തി, ഭക്തി വേണ്ടവർക്ക് ഭക്തി. ലോകത്തിലെ ഏറ്റവും വലിയ പാപമായ ബ്രഹ്മഹത്യാ പാപം പോലും ചെയ്തവന് രാമായണം മോക്ഷം കൽപ്പിക്കുന്നുണ്ട്. കേവല കേൾവിയിലൂടെ പോലും മോക്ഷം സിദ്ധിക്കുക എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നത്? അതും നാം ചിന്തിക്കേണ്ടതാണ്. നിരന്തരമായ രാമായണ കഥാശ്രവണം വാൽമീകിയിൽ എങ്ങനെയാണോ രാമനാമം പരിവർത്തനമുണ്ടാക്കിയത് എന്നതുപോലെ പരിവർത്തനം ഉണ്ടാക്കുമെന്നത് ആചാര്യന്മാരുടെ ഉറപ്പാണ്. ആ ഉറപ്പിന് ഒരേ ഒരു പശ്ചാത്തലം മാത്രമാണ് ആചാര്യൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഭക്തി. എത്ര ദുർവാസന നിറഞ്ഞ മനസ്സിനും ഭക്തി സൃഷ്ടിക്കുന്ന മാറ്റം ചെറുതല്ല. ആ ഭക്തിക്കൊപ്പം തത്വചിന്തയും ജീവിത ദർശനവും കൂടി പകർന്നു നൽകുമ്പോൾ വായനക്കാരനിലേക്ക് കേൾവിക്കാരനിലേക്ക് എല്ലാ നന്മയും എത്തിച്ചേരുന്നു. ചുരുക്കി പറഞ്ഞാൽ അനുവാചകൻ ലളിതമായി ആത്മബോധം ഉള്ളവനായി മാറും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.